എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ആട് വളർത്തലിനെ കുറിച്ചാണ്. അപ്പൊ ഇവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇവർക്ക് എന്തെല്ലാം ആഹാരങ്ങളാണ് കൊടുക്കുന്നത്, എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇവരെ നോക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. എനിക്ക് ഇവരെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവമൊന്നുമില്ല. ഇതിനുമുമ്പ് ഞാൻ ആടിനെ ഒന്നും വളർത്തി എനിക്ക് പരിചയമില്ല. ആദ്യമായിട്ടാണ് ഇവരെ വാങ്ങിക്കുന്നത്. ഇപ്പം ഇവരെ വാങ്ങിച്ചിട്ട് 2 ആഴ്ച ആകുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇവരെ നോക്കുന്നതെന്നൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇവർക്ക് രാവിലെ 7 മണി ആകുമ്പോഴാണ് രാവിലത്തെ ആഹാരം കൊടുക്കുക. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ കൂട്ടിൻ്റെ ഇടറിട്ട് വന്നിട്ട് ഇവരെ എല്ലാം കൂടിന് വെളിയിലിറക്കി കെട്ടും. കെട്ടിയ ശേഷമാണ് ഞാൻ ഈ കൂടെല്ലാം ഒന്ന് വൃത്തിയാക്കി തലേന്ന് കൊടുത്ത ആഹാരത്തിൻ്റെ അതെല്ലാം കാണും കൂടിനകത്തൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ കളഞ്ഞ് തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് ഇവരെ കൂടിലോട്ട് പിന്നെ കയറ്റത്തുള്ളൂ. കൂട്ടി വെച്ചാണ് നമ്മൾ കാടിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവരെ എല്ലാം ഞാൻ കൂടിന് വെളിയിലിറക്കി ഓരോ മരത്തിലും ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇവരെല്ലാം ഞാനിങ്ങനെ മരത്തിലെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ കൂടിലെ ഇതെല്ലാം വാരിക്കളഞ്ഞ് ഈ കൂടെല്ലാം നല്ലതുപോലെ തൂത്തട്ടെ. ഇതിനെല്ലാം ഇനി അകത്തോട്ട് കയറ്റത്തുള്ളൂ. ആട്ടും കൂടെല്ലാം നല്ലതുപോലെ തൂത്തിറക്കിയിട്ടുണ്ട്. നമുക്കിനി ആടിനുള്ള കാടി വെച്ച് കൊടുത്തിട്ട് ആടിനെ എല്ലാം അകത്ത് കയറ്റാം. ഇനി ഫുള്ളായിട്ട് വന്ന് ആട്ടും കൂട് കാണിച്ചു തരാം. കാടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ട്. വാതിലും തുറക്കാമെങ്കിൽ തന്നെ എല്ലാവരും ഇങ്ങനെ കയറി വരും. 2 പാത്രത്തിൽ കലക്കി വെച്ചാലും എല്ലാവരും കൂടെ 1 പാത്രത്തിലേ കഴിക്കത്തുള്ളൂ. 1 പാത്രത്തിലേ തീർന്നാലേ അടുത്ത പാത്രത്തിലോട്ട് കയറത്തുള്ളൂ. എല്ലാവരും നിന്ന് കാടിയൊക്കെ കുടിക്കുക. അപ്പോൾ ഇനി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പോച്ചയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ കാടിയെ കുടിച്ച് വയറ് നിറഞ്ഞ് ഇവിടെ കിടന്നോളൂ. വലിയ ബഹളമൊന്നുമില്ല, 5 പേരും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരാ. നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോൾ പോച്ച ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം. കുറച്ച് റെഡി ആയിരിക്കുവാണ്. 10 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മളെ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് വിളിക്കുന്നുണ്ട് തീറ്റ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് കുറച്ച് പോച്ച വെച്ച് കൊടുക്കും. പോച്ചയൊക്കെ ഞാനിവിടെ നില തന്നെ പരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇത് കൂട്ടിലോട്ട് വെച്ചു. പയ്യന്നിടം വരെ ഇതൊക്കെ തിന്നോണ്ട് ഇവിടൊക്കെ കിടന്നോളൂ. ഒരു ബഹളമൊന്നുമില്ല. ഇതിന് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കരച്ചിലും പിടിച്ചിലും ഒന്നുമില്ല. ഇനി ഈ തീറ്റിയെല്ലാം തിന്നിട്ട് ഇതിവിടെ 4-4.5 വരെ അനങ്ങാ കിടക്കും. പിന്നെ ഒരു 4-4.5 കഴിയുമ്പോഴാണ് ഇതിനെ വെളിയിലിറക്കി കൊണ്ടുപോയി തീറ്റുന്നതൊക്കെ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിച്ചുകൊണ്ട് ഇതൊക്കെ ഇവിടെ നിൽക്കും. ഇങ്ങനെ തൂപ്പ് ആടുകൾക്ക് തൂപ്പ് കെട്ടിയിട്ടല്ലേ കൊടുക്കുന്നത്. അങ്ങനെ കെട്ടിയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലൊരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കായതുകൊണ്ട് നമ്മൾ പോച്ചയൊക്കെ അരത്തത് കൊണ്ട് വെച്ച് കൊടുക്കും. എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഇത് തിന്നോളും. 4 മണിയൊക്കെ കഴിഞ്ഞ് അപ്പം എല്ലാവരും പറമ്പിൽ പോയി തിന്നാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കും. നമുക്കിനി ഒന്ന് കൂട് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നെങ്കിൽ ചിലപ്പോഴും നമ്മുടെ ഈ മലയിലോട്ടും അങ്ങ് വിടും, അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ പറമ്പിലോട്ടും വയലിലോട്ടും ഒക്കെ അങ്ങ് വിടും. എല്ലാവരും എന്നെ കണ്ടപ്പോഴത്തേക്ക് റെഡിയായി നിൽക്കുക പോകാൻ. എല്ലാത്തിൽ
ആടിനെ ഞാൻ പറമ്പിലോട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടൊക്കെ നിന്ന് ഒരു അഞ്ചഞ്ചര വരെയൊക്കെ ഇവിടൊക്കെ നിന്ന് നിന്നോളും. ഈ സ്ഥലം ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാവല്ലോ ഈ സ്ഥലമൊക്കെ. എല്ലാരും ഇവിടൊക്കെ നിന്ന് തിന്നോളൂ. ഞാൻ ഇവിടെ കെട്ടിയിട്ടേക്കുക. ഇവിടെയൊക്കെ ചീനിയൊക്കെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോയി തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ കെട്ടിയിട്ടേക്കുക. ഇവരെ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിലും ഇവർക്ക് ഈ സ്ഥലമൊക്കെ ആയിട്ട് നല്ല പരിചയമായി. എന്നും ഇങ്ങനെ വൈകിട്ട് നമ്മളെ തീറ്റാൻ കൊണ്ടുവരുന്നത് കൊണ്ട് ഇവിടെ നിന്നും ഒരു കുഴപ്പവും ഇല്ലാതെ പോച്ചയെ കഴിച്ചിട്ട് വയറ് നിറച്ച് അവരുടെ ആവശ്യത്തിനുള്ള പോച്ചയെ കഴിച്ചിട്ട് നിൽക്കും. ഇവരിങ്ങനെ പോച്ച കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവർക്ക് വേണ്ട തീറ്റയും കൂടെ അരത്തോണ്ടാണ് പോകുന്നത്. ഒരുപാട് പോച്ച ഉണ്ടായതുകൊണ്ട് ഇതിനെ വേറെ എങ്ങും കൊണ്ടുപോയി തീറ്റേണ്ട കാര്യമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് അഴിച്ചു വിട്ടാൽ മതി. ഇവരൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് തനിയെ വീട്ടിലോട്ട് കയറി പൊക്കോളും. അന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഈ സ്ഥലമൊക്കെ കാണിച്ചായിരുന്നു. എന്നാലും ഇവിടെയൊക്കെ വന്നേ ഇല്ലയോ. അപ്പോൾ ഒരു 6:30 ആയപ്പോഴത്തേക്ക് പറമ്പിൽ നിന്നെല്ലാം കഴിച്ചിട്ട് കയറി വന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇതിന് കാടിയെല്ലാം കലക്കി വെച്ച് കൊടുത്ത് എല്ലാവരും കാടി കുടിക്കുക. ഇനി കുറച്ചൊരു 7:00 ആകുമ്പോഴത്തേക്ക് കുറച്ച് പോച്ചകളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൂടൊക്കെ അടച്ചിട്ട് ഇനിയും രാവിലെ വീണ്ടും രാവിലെ ഇനിയും കാടിയെ കൊടുക്കത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇനി കാടി കൊടുക്കൊന്നുമില്ല, തീറ്റിയും കൊടുക്കത്തില്ല. നമ്മൾ ഈ പെട്ടിക്കകത്ത് നിറച്ച് പോച്ചയൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ രാത്രിയിലെല്ലാം കഴിച്ചുകൊണ്ട് കിടക്കും. മൊത്തം കഴിച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടി ഞാൻ പോച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിച്ചുകൊണ്ട് രാവിലെ വരെ ഒരു കുഴപ്പവും ഇല്ലാതെ കിടന്നോളും. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ആടിനെ പറ്റി ഒന്നും പറയാൻ ഒന്നും എനിക്കറിയത്തില്ല. എങ്കിൽ അത് 2 ആഴ്ചയിലേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഇതിനെപ്പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് അറിവൊന്നുമില്ല. അപ്പോൾ എനിക്കറിയാവുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം ഓരോ പേരും ഇട്ടിട്ടുണ്ട്. ഇതാണ് കിങ്ങിണി. കണ്ടോ, ഇവളെ കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇവളെ കാണാൻ. ഇവിടെ പേരാണ് കിങ്ങിണി. ഇവിടെ പേര് മുത്ത്. കണ്ടോ, നല്ല രസമില്ലേ ഇവരെയൊക്കെ കാണാൻ. ഇത് ചിന്നു. കണ്ടേ, ഇവളാണ് ചിന്നു. ഇവളാണ് ദേവു. ഇവള് എൻ്റെ ദേവു കൊച്ചാണേ. കണ്ട, ഇവളെ കണ്ടോ, ഇവളാണ് കല്യാണം. ഇവർക്കെല്ലാം ഞാൻ ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പേരൊന്നും വിളിച്ചാലൊന്നും അറിയത്തൊന്നുമില്ല. ഒത്തിരിനാളൊന്നും ആയില്ലല്ലോ ഇവരെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ പേരൊന്നും വിളിച്ച ഇവരൊക്കെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും ആദ്യമേ തന്നെ പറയാഞ്ഞത്. അപ്പം എല്ലാവരും വയറ് നിറച്ച് ഈ തീറ്റയെല്ലാം തിന്നിട്ട് ഇവിടെ കിടന്നോളും. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ കാടിയും പോച്ചയൊക്കെ ഇട്ട് കൊടുക്കത്തുള്ളൂ. അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇതെല്ലാം തിന്നുകൊണ്ട് ഇവിടെ കിടന്നോളും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിച്ചേരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ.